നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. സ്കൂളുകൾ തമ്മിൽ ചേരിതിരിഞ്ഞാണ് സംഘർഷം നടക്കുന്നത്. ഇത് പതിവാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം മിക്കപ്പോഴും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അധികൃതർ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വിദ്യാർത്ഥികളുടെ നിരന്തര പ്രശ്നമാണ് ഇവിടെ. 4 മണിയായി കഴിഞ്ഞാൽ തങ്ങൾ പല സ്കൂളിലുള്ള പിള്ളേർ തങ്ങളെ ഇവിടെ ദിവസങ്ങളോളം സ്കൂൾ തുറന്ന കാലം മുതൽ അടിയാന്ന് പറഞ്ഞാൽ ഒരു 2-3 ട്രിപ്പായിട്ട് ബാച്ചായിട്ട് മാറിയെന്ന അടിക്കുക. ആ പിന്നെ പോലീസ് വരുമ്പോൾ ഓടുക. ഇപ്പോൾ സ്ഥിരമായിട്ടൊരു പോലീസ് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ മുറിവുറപ്പുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അവർ. നിരന്തരം അടിയെന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടി, പല സ്കൂളുകളിൽ നമ്മളെ യൂണിഫോം കാണുമ്പോൾ അറിയാം. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ കുറേ പോലീസുകാരും അവരിവിടെ കൊണ്ട് അവരിപ്പോൾ അവിടെ ഇവിടെ കിട വണ്ടികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഇപ്പോൾ അടി ഇല്ലാതിരിക്കുകയാണ്. ഇവിടെ സ്ഥിരം ഇതൊരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. അടിയാണ് മൊത്തം ഇവിടെ. സ്ഥിരമായിട്ട് എപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ് പിള്ളേർ. സ്കൂളിൽ തീർക്കേണ്ട കാര്യങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് കിടന്നാൽ കാണിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ വന്നാൽ വെല്ലുവിളിക്കുന്നത്. ഔട്ട് സൈഡിൽ നിന്നും പല സ്ഥലത്തുനിന്നും പിന്നെ വേറെ സ്കൂളുകളിൽ നിന്നെല്ലാം പിള്ളേരും വന്ന് അങ്ങനെ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കുറച്ച് നാൾ കൊണ്ട് കാണുന്നുണ്ട്. പോലീസ് വരുമ്പം, പെട്ടെന്ന് വരുമ്പം, കുറച്ച് പിന്നെ കഴിയുമ്പം കുറച്ച് ഒരാഴ്ചത്തേക്കൊന്നും പിന്നെ ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങി. മിക്കവാറുള്ള പിന്നെ ഈ അടിയും പിടിയെല്ലാം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ശനി ഞായർ ഈ 2 ദിവസം അവധി കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിള്ളേരൊക്കെ അങ്ങ് ഒതുങ്ങുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം എപ്പോഴും ഇവിടെ മേലധികാരികളുടെ നോട്ടമുള്ളത് നന്നായിരിക്കും.